ബിയർ പാർലറുകളും അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളൊരു ആവശ്യം കുറെ കാലമായിട്ടുണ്ട്. അത് പല കാര്യങ്ങളിൽ ഒന്നാണ് ഈ ബിയർ പാർലർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഡ്രിങ്കിങ്ങിനുള്ള ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ളത്. കാരണം നമ്മളുടെ ഈ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഭൂരിഭാഗം അല്ലെങ്കിൽ ഒരു ആവറേജ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു 26-27 ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ശരിക്കും സോഷ്യലൈസ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പം ബിയർ പാർലർ എന്നുള്ള ഒരു ഒരു ആവശ്യം മാത്രമാണ്. പക്ഷേ അതുകൂടാതെ മോൾസ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് സെന്റേഴ്സ്, നൈറ്റ് ലൈഫ്, ഇങ്ങനെയുള്ള ഒരു ആ ഏജ് ഗ്രൂപ്പിന് പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു ആ സൗകര്യം ഡെഫിനറ്റ്ലി സ്വാഗതാർഹം തന്നെയാണ്. അതുകൂടാതെ അതിൽ അതിലുപരി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വേറെ ഉണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി ഇത് സ്വാഗതാർഹം തന്നെയെന്ന് പറയാം. ശരി, പൊതുവെ എംപ്ലോയീസ് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ 25-26 ഒരു ചെറിയ യുവതയാണ് കൂടുതലും ഈ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എംപ്ലോയീസിൻ്റെ ഒരു പൊതു താല്പര്യം ഈ വിഷയത്തിൽ അവരോട് സംസാരിച്ചിരുന്നു, അവരുടെ ഒരു അഭിപ്രായം എന്താണ്, ഇത് വന്നോട്ടെ എന്നുള്ളത് തന്നെയാണോ? ഞാനൊരു ഒരു ഒരു സാമ്പിൾ സർവേ പോലെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്നു. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. കാരണം ഈ ഐ ടി ജോബ് എന്ന് പറയുന്ന ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. അപ്പോൾ ആ സ്ട്രെസ് ബസ്റ്റ് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി സോഷ്യൽ എൻഗേജ്മെൻറ്റ്സ് ആവശ്യമാണ്. അപ്പം ജനറലി കൂടുതൽ മെജോറിറ്റി ആൾക്കാരും താല്പര്യം പറഞ്ഞാൽ, പേഴ്സണലി ഞാൻ മദ്യം ഉപയോഗിക്കുന്ന ആളല്ല എങ്കിൽ പോലും ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു താല്പര്യമാണ് മെജോറിറ്റിയുടെ. ഇപ്പം നമ്മൾ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ഐ ടി നഗരമാണ് ബാംഗ്ലൂർ. അവിടെ എന്തുകൊണ്ടാണ് ഈ പബ് ലൈഫ് ഭയങ്കര കോമൺ ആണ്. അതിൻ്റെ റീസൺ അത് തന്നെയാണ്, ആ ഏജ് ഗ്രൂപ്പും സോഷ്യലൈസ് ചെയ്യാനുള്ള താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് അധികം പേരും ആദ്യമേ തന്നെ ജോലി 2 വർഷം കഴിയുമ്പോഴത്തേക്കും അവർക്ക് പെട്ടെന്ന് ബാംഗ്ലൂരേക്ക് ചാടണം. അതാണ് ഒരു ഒരു ജനറൽ ഡിമാൻഡ്, ആൾക്കാരുടെ ഒരു താല്പര്യം അതാണ്. അപ്പം അത് തന്നെ കാണിക്കുന്ന, നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല ആ ഏജ് ഗ്രൂപ്പിൻ്റെ ഒരു ഡിമാൻഡ് എന്നുള്ളത് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. അപ്പം അത് ഡെഫിനറ്റ്ലി നമ്മളുടെ ഇവിടെ കുറച്ചെങ്കിലും അത് ഫെസിലിറ്റേറ്റ് ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.